ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായുള്ള കടൽ സുരക്ഷാ ക്ലാസ് സംഘടിപ്പിച്ചു. ട്രോളിംഗ് നിരോധനവും കടൽ സുരക്ഷയും എന്ന വിഷയത്തിൽ അഴീക്കോട് ഫിഷറി സ്റ്റേഷൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സുസ്ഥിര മത്സ്യബന്ധന രീതികൾ അവലംബിക്കുന്നതിനും അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുമായി ഫിഷറീസ് വകുപ്പ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ മൺസൂൺ കാല കടൽ സുരക്ഷ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പരിപാടി അഴീക്കോട് ചെമീൻ ഉൽപാദന കേന്ദ്രം ഹാളിൽ സംഘടിപ്പിച്ചു. ട്രോളിംഗ് കാലത്തെ കടൽ സുരക്ഷ, കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം, ഫിഷറീസ് വകുപ്പിന്റെ മറൈൻ സുരക്ഷാ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ പോൾ എം എഫ് ക്ലാസ് എടുത്തു. അതിന് കൂടിയ ലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല. പെലാജിക് ട്രോള്, ഫിൽ വാട്ടർ ട്രോള്, കെയർ ട്രോള്, കോട്ടൺ ട്രോള് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ കോട്ടൺ ട്രോളിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. അത് ട്രോളിങ് സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെ പാടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാണ് പാടില്ല. വെച്ചാണ് പകൽ മാത്രം ട്രോളിങ് നടത്താൻ പാടില്ല. സൂര്യോദയം പോല് സൂര്യാസ്തമയം വരെ ട്രോളിങ് നടത്താൻ പാടില്ല. നൈറ്റ് ട്രോളിങ് നടത്താൻ പാടില്ല. പിന്നെ മത്സ്യബന്ധനം ഒഴികെയുള്ള ആവശ്യങ്ങൾക്കായി മത്സ്യബന്ധന യാനങ്ങൾ ഉപയോഗിക്കരുത്. ജീവൻ രക്ഷ, അഗ്നിശമന, നാവിഗേഷൻ ഉപകരണങ്ങൾ എന്നിവയുടെ അഭാവം ഉണ്ടാകാൻ പാടില്ല. കളർക്കോഡ് കൃത്യമായിട്ട് പാലിക്കണം. ലൈസൻസ് ഉള്ള സ്ലാങ്ക് എഞ്ചിൻ ഡ്രൈവറുകൾ ഇങ്ങനെയുള്ളവരായിരിക്കണം മത്സ്യബന്ധന ബോട്ടിലെ അനധികൃത വ്യക്തികൾ. ഇത് ഇതിനകത്തുള്ള വിഷയം എന്താ പറയുക, മത്സ്യബന്ധന ബോട്ടിൽ നിങ്ങളിപ്പോൾ ബോട്ട് രജിസ്റ്റർ ചെയ്യാൻ വരുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെ ലിസ്റ്റ് ചെയ്തു, ബോട്ടിലെ പണിക്കാരികളൊക്കെ ലിസ്റ്റ് ചെയ്തു. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, കോസ്റ്റൽ പോലീസ്, പരമ്പരാഗത മത്സ്യബന്ധനയാന ഉടമകൾ, ട്രേഡ് യൂണിയൻ അസോസിയേഷൻ പ്രതിനിധികൾ, കടലോര ജാഗ്രതാ സമിതി അംഗങ്ങൾ, എഫ് എൽ സി മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികൾ, മറ്റ് മത്സ്യമേഖലാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗിലെ ഓഫീസറായ പ്രശാന്ത് കുമാർ വി എൻ ഏകോപിപ്പിച്ചു. മെക്കാനിക് ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളായ അഷ്റഫ് പൂവിത്തിങ്കൽ, ഷാജി എന്നിവർ സംസാരിച്ചു. ഫിഷറീസ് ഓഫീസർ സഹന ഡോൺ നന്ദി പറഞ്ഞു.